മുഅ്മിനീങ്ങളെ, അങ്ങനെ വലിയ മാനവറുകളുടെ ഖാദിമായി ഒരുപാട് 20 വർഷം നീണ്ട 20 വർഷക്കാലം സുബ്ഹാനല്ലാഹ് അവിടുന്ന് ജീവിച്ചു. തന്റെ ശിഷ്യനെ വേണ്ടതെല്ലാം ശൈഖുന സിയം വലിയുള്ള നൽകിപ്പോയി. നൽകിയെന്ന് മാത്രമല്ല, ഒരുപാട് ഒരുപാട് വിഷയങ്ങളില് അവിടുന്ന് ഇജാസത്ത് നൽകിയപ്പോൾ അവിടുന്ന് ഷെയ്ഖായി, ഒരു ഷെയ്ഖിന്റെ ഇജാസത്ത് നൽകിയപ്പോൾ അവിടുന്ന് പറഞ്ഞ വർത്തമാനങ്ങള്, അതേ നിങ്ങൾക്ക് നിബന്ധനയില്ല, നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നവർക്ക് നിബന്ധനയുണ്ട്. ഒരു ഇജാസത്ത് ഒരാളിൽ നിന്ന് ഒരാള് വാങ്ങുമ്പോ അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ നിങ്ങൾക്ക് ബാധകമല്ല. അത് ഒരു വ്യക്തിത്വത്തെ അറിയുന്നത് കൊണ്ടാണ്, അവരുടെ സ്വഭാവത്തെ അറിയുന്നത് കൊണ്ടാണ്, അവരുടെ രീതിയെ അറിയുന്നത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ആ സ്വഭാവ രീതികൾ അറിയുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നിബന്ധനയില്ല, നിങ്ങളിൽ നിന്ന് ആര് ഈ ഇജാസത്ത് സ്വീകരിക്കുകയാണെങ്കിലും അവർക്ക് നിബന്ധനയുണ്ട്. മഹാനവറുകളുടെ വലിയ ഒരു അംഗീകാരമായിരുന്നു. അത് സാധാരണക്കാർക്ക് കിട്ടുന്ന അംഗീകാരമല്ല, മഹാന്മാർക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്. സി എം വലിയുള്ളായിയുടെ നാവ് കൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂര് തങ്ങളുപ്പാപ്പയുടെ മഹത്വം എത്രയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഷൈഖുന സി എം വലിയുള്ള ആരാണ് എന്ന്, അവരുടെ മഹത്വം എന്താണ് എന്ന്, അവരുടെ പോരിശ എന്താണ് എന്നറിഞ്ഞാൽ ആ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കാത്തവർക്ക് അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയില്ല. യാതൊരു സംശയവുമില്ല, ഷൈഖുന സി എം വലിയുള്ളാഹിയെ ഒരാള് മനസ്സിലാക്കിയാൽ ആ മഹത്വത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ചിന്തിക്കണോ, സുബ്ഹാനല്ലാഹ്, മഹാനവറുകളെ ഷൈഖുന സി എം വലിയുള്ളാഹിയുടെ ജീവിത ശൈലിയാണ് സ്വീകരിച്ചിരുന്നത്. ഏത് യാത്ര എവിടെ പോവുകയാണെങ്കിലും സുബ്ഹാനല്ലാഹ്, മടവൂരിലേക്ക് വരാതെ മഹാനവറുകൾ ഒരു സ്ഥലത്തേക്കും പോവാറില്ല. ജീവിതകാലത്തും അങ്ങനെ തന്നെയായിരുന്നു, വഫാത്തിന്റെ ശേഷവും അങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട സയ്യിദവറുകളെ, തന്റെ വൈലത്തൂരുള്ള വീട്ടിൽ നിന്ന് ബസ് വഴിയാണ് കോഴിക്കോട് വന്ന് ഇറങ്ങുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കോഴിക്കോട് വന്നിറങ്ങിയിട്ട് കോഴിക്കോട് നിന്ന് അടുത്ത ബസ് കയറിയിട്ട് കൊടുവള്ളി പോയി ഇറങ്ങുമായിരുന്നു. കൊടുവള്ളിയിലതാ ഒരുപാട് കാലം ഷൈഖുന സി എം വലിയുന്ന കിടന്ന അധികാരിയുടെ വീട്ടിൽ ആ ഷൈഖുന കിടന്ന സ്ഥലത്ത് അവിടുന്ന് കിടക്കുമായിരുന്നു. ആളുകൾ വരുമ്പോൾ അവർക്ക് ആശ്വാസങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ പറഞ്ഞ വാക്കുകള് അത് അതുപോലെ തന്നെ. അങ്ങനെ ഒരു ദിവസം കിടക്കുമ്പോഴാണ് ഞാനൊരു സംശയവുമായി ചെന്നത്. എന്നെ കണ്ടപ്പോ, എന്നെ കണ്ട സമയത്ത് എന്റെ മനസ്സിലുള്ള സംശയം എന്നോട് തങ്ങൾ പാപ്പ ഇങ്ങോട്ട് പറയുകയുണ്ടായി. ഇതാണല്ലടാ നിന്റെ സംശയം, അതിന്റെ മറുപടിയും ഇതാണടാ. സുബ്ഹാനല്ലാഹ്. വല്ലാതെ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. മുഅ്മിനീങ്ങളെ, അങ്ങനെ മഹാനവറുകളുടെ ആ കിടന്ന സ്ഥലത്ത് കിടന്ന് ആളുകൾക്ക് ആശ്വാസം നൽകിയിട്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും അതേ ജുമാ നിസ്കാരവും കഴിഞ്ഞ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നേരെ ചൊല്ലുന്നത് മടവൂരിലേക്കാണ്.
അങ്ങനെ മടവൂരുമാ ശൈഖുന സിയം വലിയുള്ളാഹിയുമായുള്ള അഭേദ്യമായ ബന്ധം അത് വലിയ ഉന്നതമായ മേഖലയിലേക്ക് മഹാനവറുകളെ എത്തിച്ചു കേട്ടോ. അല്ലാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകട്ടെ, അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന സിയും വലിയുള്ളാഹിയുമായി അടുപ്പമുള്ള ആ വലിയ ബന്ധമുള്ള ജീവിതം നയിക്കുന്ന സമയത്ത് ശൈഖുന ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങൾ ഉപ്പാപ്പ വിചാരിച്ചിരുന്നുവെങ്കില് അതേ നാട്ടിൽ നിന്ന് ബസ് കയറി കോഴിക്കോടേക്ക് വന്നിറങ്ങി, കോഴിക്കോട് നിന്ന് വേറൊരു ബസ് കയറി കൊടുവള്ളിയിൽ വന്നിറങ്ങി, അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല. ആര് വേണമെങ്കിലും എത്ര വലിയ വാഹനങ്ങൾ കൊടുക്കാനും തയ്യാറാണ്, എത്ര വലിയ വലിയ നല്ല മനോഹരമായ അതിമനോഹരമായ വലിയ പാർപ്പിടങ്ങള് വലിയ വീടുകൾ വെച്ചു കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്. പക്ഷേ വിനയത്തിന്റെ ആൾ രൂപമായിരുന്നു, അങ്ങേയറ്റത്തെ വിനയമായിരുന്നു ശൈഖുന സിയം വലിയുള്ളാഹിയിൽ നിന്ന് സ്വീകരിച്ച ആ വിനയമുണ്ടല്ലോ. അവിടുന്ന് വലിയ വീടുകൾ ആഗ്രഹിച്ചില്ല, അവിടുത്തെ വീട്ടിലേക്ക് ചെന്ന് നോക്കിയാൽ അറിയാം സുബ്ഹാനല്ലാഹ് ഓടുകൊണ്ട് നിർമ്മിച്ച വീടാണ്. എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കില് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആയിരങ്ങൾ ഉണ്ടായിരുന്നു. വലിയ വലിയ പണക്കാരെ, വലിയ വലിയ പ്രമാണിമാരെ മഹാനവറുകളുടെ ഹദുറത്തിൽ വന്നിട്ട് എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നം പറഞ്ഞാൽ അതിനിന്നത് പരിഹാരമാണെടാ, നിനക്ക് ഇന്ന ക്യാഷ് കിട്ടുമെടാ, നിന്റെ പണം ഇന്ന വഴിയിലൂടെ വരുമെടാ എന്ന് പറഞ്ഞ് നീ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോടാ, അങ്ങനെ പറഞ്ഞ് അവരൊക്കെ ആ സ്ഥലത്തേക്ക് പോയപ്പോ ആ ബിസിനസ് തുടങ്ങിയപ്പോ നീ ഇന്നാലിന്റെ ബിസിനസ് തുടങ്ങിക്കോടാ, നീ അടക്ക ബിസിനസ് തുടങ്ങിക്കോ, നീ തേങ്ങയുടെ ബിസിനസ് തുടങ്ങിക്കോ, അങ്ങനെ പറഞ്ഞ വാക്കുകൾ അത് ഏറ്റെടുത്തവര് അവര് വലിയ പണക്കാരായിട്ടുണ്ട്. അവര് വിചാരിച്ചാൽ തങ്ങൾ ഉപ്പാപ്പക്ക് എത്രയും നല്ല വീടുകൾ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അവിടുന്ന് ഭൗതികമായ ലോകത്തെ ജീവിതം താല്പര്യപ്പെട്ടില്ല, അത് ബഹുമാനപ്പെട്ട തങ്ങളെ തിരിയുന്നവർക്ക് തിരിയോ.